ഹലോ, അസ്സലാം അലൈക്കും. പലർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ പൊരിച്ച് കോരുന്ന ഉള്ളി കരിഞ്ഞു അല്ലേ, ഒരുപോലെ ആവൂല. അപ്പൊ കരിഞ്ഞു പോകുമ്പോൾ അതിന്റെ ആ കരിഞ്ഞ ടേസ്റ്റ് ഒക്കെ വരും. അപ്പൊ അത് ചെറിയൊരു ട്രിക്ക് മതി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ബിസ്ത, ബിസ്ത എന്നാണല്ലോ പറയാം, ബിസ്ത ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ചില ബിരിയാണിക്ക് ഒരു ടൈപ്പിലും, അതാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചത്, രണ്ട് പല ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ചെറിയ വീട് സിമ്പിൾ ആണ്. അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോല. ഒന്നും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിസ് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫ്രൈഡ് ഓനിയൻ, ഉള്ളി പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് ഉള്ളി ഒരേ കനത്തിൽ അരിഞ്ഞു വെച്ചാണേ. അതെന്തായാലും ചെയ്യേണ്ടത്, നമ്മൾ ഉള്ളി അരിയുമ്പം ഒന്ന് വലുത് അല്ല ഒന്ന് വീതിയുള്ളത് അതുപോലെ അരിയരുത്, എല്ലാം ഒരേ കട്ടിയിൽ അരിയണം. ചെറുതായിട്ട് തിന്നായിട്ട് കട്ടിയില്ലാതെ അരിഞ്ഞാ നല്ലത്. പിന്നെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ വിടർത്തിട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ ആയിക്കിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് വിടർത്തി കൊടുത്തപ്പോ ഇതുപോലെ വിട്ട് വിട്ട് കിട്ടിന്റെ നീളത്തിൽ അരിഞ്ഞതാണ്. രണ്ട് വലിയ സവാളാണ്. 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ഗീ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ബിരിയാണിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി വയറ്റി എടുത്തു കഴിഞ്ഞാൽ പൊരിച്ച് കോരി കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ് നമ്മൾ ചോറ് വെക്കുക. അപ്പൊ ഒരളവാണ് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലിന് 1 ടേബിൾ സ്പൂണ് ഗീ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതാണ് നമ്മൾ ചോറിന് കൊടുക്കുക. അപ്പൊ ആ ഒരളവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഇതിൽ തന്നെയാണ് കേട്ടോ എടുത്തത്. നമ്മളെ നെയ്യ് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഞാൻ നല്ല ഫുൾ ഫ്ലെയിം തന്നെയാണ് ചൂടാക്കുന്നത്, ഫുൾ ഫ്ലെയിം തന്നെയാണ് പൊരിച്ചു പോരുന്നു. ഞാൻ ഒരു പകുതി സവാള, അതായത് 1 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ, അതാണ് എപ്പോഴും ചൂട് നിൽക്കാനും ഒക്കെ നല്ലത്. ഇനി നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ എടുക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഉള്ളി എല്ലാം ചിലത് കരിഞ്ഞു, സൈഡിൽ നല്ല തീ കൂടുതൽ എത്തുന്ന ഭാഗം കരിഞ്ഞു, ഇല്ലെങ്കിൽ അല്ലാത്ത ഭാഗം അതുപോലെ. ഇപ്പോൾ അതേ അതൊന്നും ഇല്ലാതിരിക്കാണ്ട് ആദ്യം പറ്റുന്നിടത്തോളം ഇളക്കിക്കോതിരിക്കുന്ന കേട്ടോ നല്ലത്. തീ കുറയ്ക്കേണ്ട, തീ കുറച്ചാല് എന്താന്ന് പറഞ്ഞാൽ ഉള്ളി എണ്ണ കുടിക്കും കേട്ടോ. അപ്പൊ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. എല്ലാ ഭാഗവും ഒരുപോലെ ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ, അപ്പളേ ഉള്ളി എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുള്ളൂ. ഇതാ നമ്മളെ ഉള്ളി വെള്ളമൊക്കെ വറ്റി, ഇതാ നമ്മളെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങുക കേട്ടോ. കളർ ചേഞ്ച് ആയി തുടങ്ങിയ നമുക്ക് തീ ഓഫ് ചെയ്യണം, ജസ്റ്റ് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. ഇനി കൈവിടാതെ വെക്കണേ, കാരണം ചില ഭാഗം കരിഞ്ഞു. നമ്മൾ തീ ഓഫ് ചെയ്ത് ഉള്ളി കോരിക്കഴിഞ്ഞാലും പിന്നെയും ടൈം എടുക്കും, അതാണ് നമ്മളെല്ലാം പലരെ ഉള്ളി കരിഞ്ഞു പോകുന്നു. കറുപ്പ് കളറായി പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഉള്ളി ആ ഒരു കളറാവുന്നത് വരെ തീയിൽ വെച്ചിട്ടുണ്ടെന്നുവെച്ചാൽ തീ ഫുൾ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇത് കളറ് ലൈറ്റ് യെല്ലോ ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. പായി തുടങ്ങി, ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. തീ ഓഫ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അതിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് കൂടുക. ഇനി ഇത് കൊടുത്താ കണ്ടോ ഞാൻ കോരി മാറ്റാണേ ലൈറ്റ് ബ്രൗൺ. ഇനി ഇത് നമ്മൾ ഒരു ഓട്ടപാത്രത്തിലേക്ക് തന്നെ ഇട്ടെടുക്കണം, അല്ലെങ്കിൽ ക്രിസ്പി ആവില്ല, കുഴഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ ടിഷ്യൂ പേപ്പറിൽ ഒന്നും വെക്കരുത്, ഇതുപോലെയുള്ള ഒട്ടപാത്രത്തിലേക്ക് തന്നെ ഇട്ടെടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ, നല്ല കളർ ഇപ്പം തന്നെ ആവും. നമ്മൾ തീ ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കളർ ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും വീണ്ടും കളർ മാറും. എല്ലാം കോരിട്ടോ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നുണ്ടോ കണ്ടോ. ഇതുപോലെ കിട്ടാന് ഇതുപോലെ ആ വെയിറ്റ് ചെയ്താല് നല്ല കളറായി പോകും. ഇതിപ്പോ ഞാൻ എടുത്തത് ലൈറ്റ് കളറിലുള്ള ഉള്ളിയാണ്, കണ്ടില്ലേ നല്ല ലൈറ്റ് കളർ. ഇത് നമ്മൾ മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കണം, കാരണം ബീഫൊക്കെ നല്ല ഡാർക്ക് കളറുള്ള അല്ലേ. അപ്പൊ നമ്മൾ ഇത് ലാസ്റ്റ് ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കളറാകും.
ഇനി നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നുകൂടി മൂക്കണം. ഇത് നല്ല ലൈറ്റ് കണ്ടോ, ലൈറ്റ് ഗോൾഡൻ കളറാണ്, കണ്ടില്ലേ. അപ്പൊ ഇനി ഉള്ളത് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഉള്ളി കൂടെ ഉണ്ട്, ഒരു ഉള്ളിയേ ഇപ്പൊ നമ്മൾ പൊരിച്ചു പോരുള്ളൂ. ആ ഉള്ളി ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന രീതിയിൽ, അതിപ്പോൾ ലൈറ്റ് ആയിട്ട് ഇത് ബീഫിനും മട്ടനും ഒക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഉള്ളി കളറ് മാറുന്ന സമയം തന്നെ കോരിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓരി നമ്മൾ ഒട്ടപ്പാത്രത്തിലേക്കൊക്കെ ഇടുമ്പോഴേക്കിനും കറക്റ്റായി വന്നോളൂ. നമ്മുടെ ഓയില് വീണ്ടും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബാക്കി വെച്ച ഉള്ളിയില്ലേ, ഒരു ഉള്ളി കൂടി മാറ്റി, പകുതി ഉള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ ഉള്ളി ഇനി ഒരു ഇതിനായാലും നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് എല്ലാം കൂടെ പൊരിക്കുന്നതിന് പകരം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടാൽ ഒന്നുകൂടി നന്നായിട്ട് കുത്തും. ഒരുമിച്ച് ഓയിലിട്ടിട്ട് കുത്തി നിറയ്ക്കാതെ ചെയ്യുന്ന ഇതുപോലെ ചെയ്താൽ ഒന്നുകൂടി നല്ലതായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരുമിച്ചാവുമ്പം നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് കിട്ടൂല. ഓക്കെ, ഇനി ഇതേപോലെ അത് ബാക്കിയെടുക്കാം കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെ. ലാസ്റ്റ് കോരുന്ന സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് ചിക്കൻ ബിരിയാണിക്ക് ഉള്ളി പൊരിച്ചു കോരുക. നമ്മുടെ ഉള്ളിയുടെ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ കളർ ചേഞ്ചിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അത് സമയമായ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. തീ ഓഫ് ചെയ്യുന്ന ടൈമാകുമ്പോൾ ഞാൻ പറയാം, കളർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കോരിയ ഒരു ടൈമായിട്ടുണ്ടേ. നമ്മൾ മട്ടൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കുമൊക്കെ കോരുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ കോരണം. ഒറ്റ റൗണ്ട് കൂടി അടിച്ചോട്ടെ, കളർ മാറിയിട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. കളർ നന്നായിട്ട് മാറി കണ്ടോ, ഡാർക്ക് കളറായി. ഈ ഒരു രീതിയിൽ മറ്റേതും എടുക്കുക കേട്ടോ, അറിയാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ വ്യത്യാസം, മറ്റേതിൻ്റെ ഇതിൻ്റെ വ്യത്യാസം. അപ്പം അതും എടുക്കട്ടെ, ഞാൻ ഓട്ടപാത്രത്തിലേക്ക് മാറ്റട്ടെ. നമ്മുടെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കുക കണ്ടോ. ചിക്കൻ്റെ കളറ് കുറച്ച് ഒരു വൈറ്റിഷ് അല്ലേ, അപ്പം നമ്മൾ ഈ ഒരു കണ്ടോ നല്ല ക്രിസ്പിയാണ്. അത് നമ്മൾ തീ കുറച്ചിട്ട് ചെയ്ത് കാണാൻ ഈ ഒരു ക്രിസ്പി കിട്ടുമല്ലോ കേട്ടോ. ഉള്ളിയൊക്കെ സവാള കംപ്ലീറ്റ് എന്താണെന്നറിയോ, ഈ ഓയിലും കുടിച്ചെടുക്കും. ഇത് ഓയിൽ നമ്മൾ ഒഴിച്ച ഓയിൽ അതേപടി അടക്കം എടുക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കിരികിരിന്നുള്ള കിട്ടും ചെയ്യും, നല്ല പാകത്തിന് വരും. ഞാൻ രണ്ടുകൂടെ ഒന്ന് കാണിച്ചു തരാം. രണ്ട് ടൈപ്പ് ഫ്രൈഡ് ഒനിയനും ആണ്, സിമ്പിളാണ്. അപ്പോൾ കണ്ടോ എന്ത് ക്രിസ്പിയാണെന്ന് കണ്ടോ. ഇതുപോലെ അല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇനി മുതൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും ഉള്ളി പൊരിച്ചു കോരുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കറക്റ്റ് പക്ക ആയിരിക്കും. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.